എൻഎച്ച്എസിനായി തയ്യാറാക്കിയ വർക്ക് ഫോഴ്സ് പ്ലാൻ പ്രകാരം 2025 ലക്ഷ്യമിട്ട നഴ്സുമാരിൽ 10,000-ലേറെ പേരുടെ കുറവ് നേരിടുമെന്ന് കണക്കുകൾ. സ്റ്റുഡന്റ് നഴ്സുമാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ വലിയ ഇടിവാണ് ഇതിന് കാരണമാകുന്നത്. ഈ ട്രെൻഡ് തുടർന്നാൽ അടുത്ത 2 വർഷത്തിൽ ലക്ഷ്യമിട്ട തോതിൽ നിന്നും എൻഎച്ച്എസിൽ 10,952 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കുറവ് നേരിടും. ഇത് വിദേശ നഴ്സുമാരെ കൂടുതൽ ആശ്രയിക്കാനിടയാക്കും. വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിലുള്ള കുറവ് മൂലം ഇംഗ്ലണ്ടിലെ ഹെൽത്ത് സർവീസിൽ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫലപ്രദമാകാതെ പോകുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി. ഇത് പരിഗണിച്ച് അടുത്ത ഗവൺമെന്റിനോട് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തയ്യാറാക്കുവാനാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. 2025-26 ഇൻടേക്കിൽ സ്റ്റുഡന്റ് നഴ്സ് ആപ്ലിക്കേഷനിൽ വർധനവ് സൃഷ്ടിക്കാനുള്ള പ്ലാൻ വേണമെന്നും ആർസിഎൻ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച എൻഎച്ച്എസ് ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ പ്രകാരം ഇംഗ്ലണ്ട് എൻഎച്ച്എസിലെ നഴ്സുമാരുടെ എണ്ണം 2036-37 വർഷമാകുമ്പോൾ 350,000 എന്നതിൽ നിന്നും 550,000 എന്ന നിലയിലേക്ക് ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ 2031-32 വർഷത്തോടുകൂടി നഴ്സിംഗ് സീറ്റുകൾ 80% വർദ്ധിപ്പിച്ച് 53,858 ഉയർത്തുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇംഗ്ലണ്ടിൽ നഴ്സിംഗ് കോഴ്സുകളിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ശരാശരി 6.7% കുറയുകയാണ് ചെയ്തത് എന്ന് ആർസിഎൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.